സംഗീത രംഗത്തെ ഓസ്കർ എന്നറിയപ്പെടുന്ന ഗ്രാമി പുരസ്കാരം വീണ്ടും മലയാളിക്ക്. തൃശൂർ സ്വദേശി മനോജ് ജോർജിനാണ് രണ്ടാമതും ഗ്രാമി സ്വന്തമായത്. സംഗീതത്തിന്റെ വഴിയിലൂടെ നടന്ന് രണ്ട് ഗ്രാമി പുരസ്കാരം വരെ എത്തി നിൽക്കുകയാണ് വയലിനിസ്റ്റ് മനോജ് ജോർജ്. നമസ്കാരം. എങ്ങനെയായിരുന്നു ഗ്രാമി വരെയുള്ള യാത്ര? ഞാൻ ചെറുപ്പം തൊട്ടേ സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതിനുശേഷം തൃശ്ശൂരാണ് സ്വദേശം. പിന്നെ ബാംഗ്ലൂർക്ക് പോയി, അതുപോലെ പോണ്ടിച്ചേരി, ചെന്നൈ, മുംബൈ, അവിടെയൊക്കെ സംഗീത വഴികളിലൂടെ എന്താ പറയുക, പഠിക്കാനൊക്കെ ആയിട്ട് പോയി. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ റിക്കീനെ പരിചയപ്പെടുന്നത് ബാംഗ്ലൂർ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് തൊട്ട് നമ്മൾ ചിലപ്പോൾ എല്ലാ പ്രോജക്ട്സും ചെയ്യായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു വിൻസ് ഓഫ് സംസാര എന്നുള്ള ആൽബത്തിൽ ഐ വാസ് പാർട്ട് ഓഫ് ഇറ്റ്. ആ ഒരു ആൽബത്തിനാണ് ആദ്യമായിട്ട് ഗ്രാമി ലഭിക്കുന്നത് അണ്ടർ ദി കാറ്റഗറി ബെസ്റ്റ് ന്യൂ ഏജ് ആൽബം. പിന്നെ ഇത് രണ്ടാമത്തെ തവണയാണ്, അതും റിക്കിയാണ് അതിൻ്റെ പുറകിലെ. ദ ഹോൾ ക്രെഡിറ്റ് ഗോസ് ടു ഹിം. ഗ്രാമി അവാർഡ് കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായ വയലിനിസ്റ്റും അതുപോലെ മലയാളിയും മനോജാണ്. എന്തു തോന്നുന്നു ഇപ്പോൾ? വളരെ സന്തോഷമുണ്ട്. കാരണം ഗ്രാമിയുടെ ഒരു ഭാഗമായി എന്ന് പറഞ്ഞാൽ വാസ് പാർട്ട് ഓഫ് ദി ആൽബം. പിന്നെ അതിൻ്റെ ഒരു റെക്കഗ്നീഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് വയലിനിസ്റ്റാണ് എന്നാണ് ഇറ്റ്സ് റിപ്പോർട്ട് ടു ബി ലൈക്ക് ദാറ്റ്. അപ്പം അതിൽ ഒത്തിരിയേറെ ദൈവാനുഗ്രഹമുണ്ട്, ദൈവത്തിനോട് നന്ദി പറയുകയാണ്. കാരണം ഇങ്ങനെയൊക്കെ ഒരു ഇത്രയും വലിയൊരു അവാർഡിൻ്റെ ഭാഗമാവാൻ സാധിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു വലിയൊരു ഭാഗ്യമാണ്. റിക്കി തേജിനൊപ്പമുള്ള വർക്കിംഗ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ടീം വർക്ക്, നിങ്ങളുടെ റാപ്പോ എങ്ങനെയായിരുന്നു? ഇറ്റ്സ് എ വണ്ടർഫുൾ ആർട്ടിസ്റ്റ്, എന്താ പറയുക, അമേസിംഗ് മ്യൂസീഷ്യൻ. കാരണം പുള്ളിയുടെ ഒരു ഐഡിയാസ് അല്ലെങ്കിൽ എന്താ പറയുക, പുള്ളിയുടെ ഓരോ വിഷനാണ് ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ, അല്ലെങ്കിൽ ഹോൾ ക്രെഡിറ്റ് ഗോസ് ടു ഹിം. പുള്ളി എന്താ പറയുക, നമ്മളൊരുമിച്ച് അങ്ങനെ ചെറുപ്പത്തിലേ തൊട്ട്, ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ 20 വർഷം മുന്നേ തൊട്ടുള്ള പ്രോജക്ട്സിലെ ഭാഗമാണ്. അപ്പോൾ ഐ ഹാപ്പി ദാറ്റ് യുനോ ഹി ബ്രോട്ട് 2 ഗ്രാമീസ് ടു ദ കൺട്രി ആൻഡ് ഐ എം പാർട്ട് ഓഫ് ഇറ്റ്. ഇനി നെക്സ്റ്റ് പ്ലാൻ എന്താണ്? ഇനി ഞാൻ ഒത്തിരിയേറെ പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്. ഞാൻ ചില ആൽബംസ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ അതുപോലെ ഒരു മലയാളം ഒരു ഫിലിം ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു 2 ആൽബം ചെയ്യുന്നുണ്ട് വേറെ പുതിയതായിട്ട്. ഐ ഹാവ് എ മ്യൂസിക് സ്കൂൾ ഇൻ ബാംഗ്ലൂർ. ഫാമിലിയെ പറ്റി കൂടുതൽ പറയോ? എൻ്റെ വൈഫ് സുഷ, രണ്ട് മക്കൾ നീൽ മനോജ് ആൻഡ് നിയ റോസ് മനോജ്. മൂത്ത മകൻ ഹീസ് ഓൾസ് ഇൻട്രസ്റ്റഡ് ഇൻ മ്യൂസിക്, ആൾ പിയാനോ പ്ലേ ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. മകള് ഗിറ്റാർ പഠിക്കുന്നു, അതുപോലെ ബേസ് ഗിറ്റാറിലാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. പിന്നെ ഞങ്ങൾ 3 പേർ കൂടി ഇടയ്ക്ക് ജാമ്യം ചെയ്യാറുണ്ട്. വൈഫിങ്കിലും മ്യൂസിക് സ്കൂളിൽ, അപ്പോൾ അതൊക്കെ ഷീസ് റണ്ണിങ്. അത് കാരണം ഷീസ് ദി എന്താ പറയുക, എൻ്റെ ബാക്ക് ബോൺ ആണ്, പുള്ളിയാണ് ദ റീസൺ വൈ ആം ഹിയർ, ബിക്കോസ് ഓഫ് ഹയർ. എനിവേ, താങ്ക് യു സോ മച്ച് ആൻഡ് വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. നീതു സതീഷ്, മനോരമ ന്യൂസ്, കൊച്ചി.